ഫിസിക്സിനെ പറ്റി പറയുമ്പോൾ ഈ ടഫായ സബ്ജക്റ്റ് എന്നുള്ള ഒരു തോട്ട് തന്നെയാണ് ഏറ്റവും ആദ്യം നമ്മൾ മാറ്റേണ്ടി വരിക. കാരണം വെച്ചാൽ ഈ എല്ലാ നീറ്റ് ആസ്പിരൻസിനും ഫിസിക്സ് ടഫാണെന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ഡോപ്പയിൽ ഏകദേശം 2000-3000 കുട്ടികൾ ഓരോ വർഷവും പഠിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. അതിൽ തന്നെ നീറ്റ് നല്ല രൂപത്തിൽ പെർഫോം ചെയ്ത് ഇപ്പോൾ ഡൽഹി എയിംസിലേക്ക് അഡ്മിഷൻ കടിച്ച കുട്ടികളുണ്ട്. ഈ ഡൽഹി എയിംസിൽ അഡ്മിഷൻ മേടിച്ച കുട്ടികളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും പാട് ബയോളജി ആയിരുന്നു. അപ്പോൾ ഫിസിക്സ് പാടായ ആൾക്കാർ, കെമിസ്ട്രി പാടായ ആൾക്കാർ, അതിന് കെമിസ്ട്രി തന്നെ ഓർഗാനിക് അല്ലെങ്കിൽ ഇനോർഗാനിക് പാടായ ആൾക്കാർ, ബയോളജിയുടെ ചില ഭാഗങ്ങൾ പാടായ ആൾക്കാർ, സോ ഓരോ ആൾക്കാർക്കും ഡിഫറെൻറ്റ് തോട്ട്സാണ് ഇതിനകത്ത് ഉണ്ടാവുക. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് പാട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ തന്നെ നിങ്ങൾ ഇതിന് വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം ഒക്കെ സീരിയസ്ലി പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് മനസ്സിലാവുക, ഈ പറയുന്നത് ഫിസിക്സ് ആണോ പാട്, അതോ കെമിസ്ട്രി ആണോ ബയോളജി ആണോ പാട് എന്നുള്ളതായി നമുക്ക് മനസ്സിലാവുക. അതല്ലാതെ നമുക്കിപ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഫിസിക്സ് പാടാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വരാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കലി പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഏതാണോ ടഫ്, ഇപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ടും ബയോളജി ടഫായുള്ള സ്റ്റുഡൻറ്റിന് ചെയ്യാനുള്ള കാര്യം ബയോളജിയിലേക്ക് കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നമ്മൾ പഠിച്ച് കയറുക എന്നുള്ളതാണ്. ഫിസിക്സ് പാടാണെങ്കിലും അതേ ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ കാണിക്കേണ്ടത്. കാരണം അതിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ ഈ ബയോളജിനെ അല്ലെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രീനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വളരെ കൂളായിട്ട് നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആൻസർ കിട്ടുന്ന സാധനങ്ങളായിരിക്കും. പക്ഷേ ഈ സാധനം ഒരു സ്ട്രെയിറ്റ് ആൻസർ കിട്ടുന്ന ഒരു സാധനമല്ല നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിന് കുറച്ചും കൂടി പ്രാക്ടീസ് ആവശ്യമുണ്ടാവും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ പാടായ കുട്ടി എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം, എളുപ്പമുള്ള കുട്ടി പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ അതിൻ്റെ ഇരട്ടിയോ സമയത്ത് പ്രാക്ടീസ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനും വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. ഇതൊരു ലോങ് ടേമിൽ അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു വരുന്ന ഒരു കുട്ടി ബൈ ദ എൻഡ് ഓഫ് 1 ഇയർ, ഇപ്പോൾ റിപ്പീറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ബൈ ദ എൻഡ് ഓഫ് 1 ഇയർ ഇത് ഏറ്റവും എളുപ്പമായിട്ട് മാറുന്നൊരു കാഴ്ചയുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ നമ്മളെ ഡോപ്പയിലെ റിപ്പീറ്റേഴ്സിലെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ തുടങ്ങുമ്പോൾ ഫിസിക്സ് ഏറ്റവും പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത് തീരുമ്പോഴത്തേക്കും ഫിസിക്സ് എളുപ്പമായി മാറും. പക്ഷേ തുടങ്ങുമ്പോൾ ബയോളജി എളുപ്പമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും, അവസാനമാകുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും സാറേ ഇപ്പോൾ ഫിസിക്സ് ഒക്കെ ഏകദേശം കയ്യിലായിട്ടുണ്ട്, പക്ഷേ ബയോളജിയിൽ ടഫായി മാറിയിട്ടുണ്ടെന്നുള്ളവർ. സോ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യുക. സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുക.